രണ്ടാം ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചപ്പോ എത്ര റാങ്ക് വരെ കേരളത്തിലെ ഓരോ കോളേജുകളും കാറ്റഗറി ബേസ് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓൾറെഡി ഇന്നലെ ഇന്ത്യയിലെ ലാസ്റ്റ് റാങ്കിനെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതൊന്ന് കണ്ടേക്കുക. ഞാൻ സെയ്ഫ് ആളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെന്റ് സെന്റർ കൊണ്ടോട്ടി. ഓപ്പൺ കാറ്റഗറിയിൽ 15106 എന്നുള്ള റാങ്കാണ് അവസാനം കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അത് ഗവൺമെന്റ് കോളേജ് കോന്നിയിലാണ്. ഇനി ഓരോ കോളേജിലും എത്രയാണ് ഓപ്പൺ കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് നോക്കാം. കോഴിക്കോട് 3030 വന്നിരിക്കുന്നത്, ട്രിവാൻഡ്രം 4434 വന്നിരിക്കുന്നത്, കോട്ടയം 6465, തൃശ്ശൂർ 7934, ആലപ്പുഴ 9832, കണ്ണൂർ 9833, എറണാകുളം 11124, മഞ്ചേരി 11186, കൊല്ലം 12560, പാലക്കാട് 13030, ഇടുക്കി 14598, 15106 കോന്നിയിൽ അവസാനം. ഇപ്പം ഈ വർഷം തുടങ്ങിയ കോളേജാണ്, അതുകൊണ്ടാണ് ഡിമാൻഡ് കുറവ്. ഇന്ത്യയിലെ ആദ്യത്തെ നല്ല കോളേജുകളുടെ ലിസ്റ്റിൽ വരുന്നൊരു കോളേജ് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതുകൊണ്ടാണ് ഓൾ ഇന്ത്യ റാങ്ക് 3030 അവസാനമായിട്ട് വന്നിരിക്കുന്നത്. പറയുമ്പോൾ എയിംസ് വരെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ചില എയിംസുകളിൽ. അപ്പോൾ ആ ഒരു ഡിമാൻഡിലാണ് കോഴിക്കോട് കോളേജ് ഉള്ളത്. പിന്നെ ഒ ബി സി കാറ്റഗറി വന്നിരിക്കുന്നത് 15580 എന്നുള്ള റാങ്ക് അവസാനമായിട്ട് കോന്നിയിൽ വന്നിട്ടുണ്ട്. ഇവിടെയും കാലിക്കറ്റ് ഗവൺമെന്റ് കോളേജിൽ 3120 വന്നിരിക്കുന്നത്. 5598 ട്രിവാൻഡ്രവും 8568 കോട്ടയവും 8911 തൃശ്ശൂരും 11237 ആലപ്പുഴ, 12852 എറണാകുളം, 13079 കണ്ണൂർ, 13052 മഞ്ചേരി, 13658 കൊല്ലം, 14138 പാലക്കാട്, 15366 ഇടുക്കി, അവസാനം 15580 എന്നുള്ള റേഞ്ചിൽ കോന്നിയിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ 20251 എന്നുള്ള വലിയ റാങ്ക് തന്നെ പോയിരിക്കുന്നത് കോന്നിയിലാണ്. ഓക്കെ, ഏകദേശം 21000 സംതിങ് ആണ് ഓൾ ഇന്ത്യ ലെവലിൽ പോയിരിക്കുന്നത്. അതിൽ 20000 അടുത്ത് ഒരു കേരളത്തിൻ്റെ ഒരു കോളേജിന് കിട്ടിയത് ഈ വർഷം തുടങ്ങിയത് കൊണ്ടാണ്. 4170 ആണ് കാലിക്കറ്റ്, 8742 ട്രിവാൻഡ്രം, 14346 കോട്ടയവും, 15057 തൃശ്ശൂരും, 15321 കൊല്ലവും, 15851 ആലപ്പുഴയും, 16428 മഞ്ചേരിയും, 15395 കണ്ണൂരും, 15683 എറണാകുളവും, 18584 പാലക്കാടും, 19118 ഇടുക്കിയും, നേരത്തെ പറഞ്ഞ 20251 കോന്നിയും ക്ലോസ് ആയിരിക്കുന്നു ഫൈനൽ റാങ്ക് എന്ന് പറയുന്നത്. ഈ റാങ്കുകൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കി വെക്കാൻ പറ്റും. മോപ്പ് അപ്പ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഏറെക്കുറെ ഒരു 80-90% സീറ്റുകളും ഈ ഒരു അലോട്ട്മെന്റ് പ്രക്രിയ കഴിയുന്നതോടുകൂടി ഓൾ ഇന്ത്യ ലെവലിൽ ഫില്ലാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര സീറ്റുകൾ ഇനി ബാക്കിയുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മോപ്പ് അപ്പ് അലോട്ട്മെന്റിന് മുമ്പ് MCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഈ ഒരു റാങ്കിന് അടുത്തൊക്കെ നിൽക്കുന്ന ആൾക്ക്, ഏറെക്കുറെ അടുത്തൊക്കെ നിൽക്കുന്ന ആൾക്ക് മേ ബി ചിലപ്പോൾ മോപ്പപ്പിൽ കിട്ടിയെന്ന് വരും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സംസാരിക്കാനുള്ളത് SC കാറ്റഗറിയാണ്. SC കാറ്റഗറി 78282 എന്നുള്ള റാങ്കിലാണ് ട്രിവാൻഡ്രം പോയിരിക്കുന്നത്. 86121 കോട്ടയവും, 85284 തൃശ്ശൂരും, 92666 മഞ്ചേരിയും, 92869 എറണാകുളവും, 93164 ആലപ്പുഴയും, 94187 കൊല്ലം, 94414 കണ്ണൂർ, 94792 പാലക്കാട്, 98131 കോന്നി, 98611 ഏകദേശം 100,000 അടുത്ത റാങ്കിലാണ് ഇടുക്കിയിൽ ഒരു SC കാറ്റഗറിക്കാർക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ST കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ടോപ്പ് റാങ്കായിട്ട് വരുന്നത് 126320 എന്നുള്ള റാങ്കിൽ കോന്നിയിലാണ്. സ്റ്റാർട്ടിംഗ് വരുന്നത് 79127 ട്രിവാൻഡ്രത്തായിരുന്നു, 83255 കോഴിക്കോടും,
173,096 മഞ്ചേരിയും 110,993 കണ്ണൂരും 115,023 കൊല്ലവും 115,966 കോട്ടയവും 118,004 തൃശൂരും 119,697 എറണാകുളവും 119,843 ആലപ്പുഴയും 119,983 എന്ന റാങ്കിൽ പാലക്കാടും 125,716 എന്നുള്ള റാങ്കിൽ ഇടുക്കിയും 126,320 കോന്നിയും ക്ലോസ് ആയിരിക്കുകയാണ്. ഇങ്ങനെ 5 കാറ്റഗറിക്കും കേരളത്തിൽ ലഭിച്ചിരിക്കുന്ന അവസാന റാങ്കുകളാണത്. അപ്പോൾ ഇനി ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ അലോട്ട്മെന്റ് കിട്ടിയപ്പോൾ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്, ഞങ്ങൾ ജോയിൻ ചെയ്യണം, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും സ്റ്റേറ്റ് അലോട്ട്മെന്റുകളിലോ അല്ലെങ്കിൽ ഇനി വരുന്ന മോപ്പപ്പ് അലോട്ട്മെന്റുകളിലൊന്നും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പങ്കെടുക്കാൻ പറ്റില്ല, അപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്യുക? ഈ ഒരു ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ആൻസർ തരാറ്. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഏറെക്കുറെ ഒരു ബോർഡർ ലൈനിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാമ്പസ് കിട്ടിയിരിക്കുന്ന ക്യാമ്പസ് ഒരു 80% ഓക്കെ ആണ്, നല്ല ക്യാമ്പസാണ്, അവിടുത്തെ അക്കാഡമിക് ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണ്, നല്ല പ്രാക്ടിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ഏരിയ ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. നാട്ടിൽ തന്നെ പഠിക്കാമെന്ന് വേണ്ടി മാറി കുറച്ചും കൂടെ അപ്പുറത്ത് മാറിയിട്ടാണെങ്കിലും നമുക്ക് അവിടെയും നല്ല എക്സ്പീരിയൻസ് കിട്ടുമെന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അലോട്ട്മെന്റ് ലഭിച്ചു നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കേരളത്തിലെ സെക്കൻഡ് അലോട്ട്മെന്റിലും പങ്കെടുക്കാം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന MCC മോപ്പപ്പ് അലോട്ട്മെന്റിലും പങ്കെടുക്കാം. മോപ്പപ്പ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ വീണ്ടും നിങ്ങൾ 5,500 കൊടുത്തിട്ടും അല്ലെങ്കിൽ 11,000 കൊടുത്തിട്ടും പേയ്മെന്റ് ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾ കൊടുത്ത പേയ്മെന്റ് പോകും. അപ്പൊ അങ്ങനെ കൺഫ്യൂഷനുള്ള ആൾക്കാണെങ്കിൽ അടുത്ത ആ അവസരത്തിൽ പിന്നീട് സീറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഓൾ ഇന്ത്യയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിന്റെ മോപ്പപ്പ് അലോട്ട്മെന്റും ആരംഭിക്കും. ആ മോപ്പപ്പ് അലോട്ട്മെന്റും ഇതുവരെ കിട്ടാത്ത ആളുകൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനും അപ്പോൾ നിലവിലുള്ള കോളേജുകൾ ആഡ് ചെയ്യാനും BDS ആഡ് ചെയ്യാനും MBBSന്റെ പ്രൈവറ്റ് കോളേജുകൾ ആഡ് ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ളവർ മാക്സിമം വിളിക്കാതെ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം, തീർച്ചയായിട്ടും ഞങ്ങൾ റീപ്ലൈ നൽകുന്നതാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന അലോട്ട്മെൻറ്റുകളിൽ വളരെ ശ്രദ്ധാപൂർവം അതിൻ്റെ ചോയ്സ് ഫില്ലിംഗ് നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷം ഒന്നോ രണ്ടോ സ്റ്റേറ്റൊക്കെ കൊടുത്ത ആളുകൾ എനിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് കിട്ടിക്കഴിഞ്ഞാലും ഐ എം റെഡി ടു ഗോ, ഞാൻ അവിടെ പോകാൻ തയ്യാറാണെന്നൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കറിയാം ഇവിടെ പ്രൈവറ്റ് സെക്ടറിൽ 40 ലക്ഷം 35 ലക്ഷം ഒക്കെ കൊടുത്ത് പഠിക്കുന്നത് ആലോചിക്കുമ്പോൾ കുറച്ചൊരു റിസ്ക് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ മാക്സിമം അക്കാഡമിക്കലിൽ പഠിക്കാനും അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ഉപയോഗപ്പെടുത്താനും ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിക്ക് നല്ല രീതിയിൽ ഏത് കോളേജിൽ നിന്നും അക്കാഡമിക്കൽ ഏറെക്കുറെ പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാലും ചേരാൻ പോകുന്ന കോളേജിനെ കുറിച്ചിട്ട് ആരെങ്കിലുമൊക്കെയായിട്ട് അവിടെ കണക്ട് ചെയ്ത് അന്വേഷിക്കാനും കൂടെ തയ്യാറാവുക എന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് ഇത്ര നേരം എന്നെ കണ്ടതിനും കേട്ടതിനും സന്തോഷം അറിയിക്കുന്നതിനോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റാളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.